കേരളത്തെ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും അവഗണിക്കുകയാണെന്ന് എം മുകുന്ദൻ. കേരളം വികസനപാതയിലൂടെ മുന്നോട്ട് കുതിക്കുമ്പോൾ അത് പാടില്ലെന്ന നിലപാടാണ് ദില്ലിയിലുള്ള ചിലർക്ക്. കേരളം മുന്നോട്ട് പോകുന്നത് പലരെയും അലോസരപ്പെടുത്തുന്നുവെന്നും മുകുന്ദൻ പറഞ്ഞു. കേന്ദ്ര അവഗണനയ്ക്കെതിരായ മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുക്കുമെന്നും എം മുകുന്ദൻ വ്യക്തമാക്കി. അപ്പോൾ കേരളത്തോട് പൂർണ്ണമായിട്ടുള്ള അവഗണനയാണ് കേന്ദ്ര സർക്കാർ കാണിക്കുന്നത് ഈ അടുത്ത കാലത്തായിട്ട്. ഇപ്പം കേരളം മുമ്പോട്ടേക്ക് കുതിക്കുകയാണ്, വികസനത്തിൻ്റെ പാതയിലൂടെ നമ്മൾ മുമ്പോട്ടേക്ക് കുതിക്കുകയാണ്. അത് പലരെയും അലോസരപ്പെടുത്തുന്നുണ്ട്. അതിനെ തടസ്സപ്പെടുത്തുവാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണിത്. നമ്മൾ മുമ്പോട്ട് പോകരുത്, നമ്മൾ നിന്നടത്ത് തന്നെ നിൽക്കണം, അല്ലെങ്കിൽ നമ്മൾ പിറകോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുറേയധികം ആളുകൾ നമ്മൾ ഡൽഹിയിലുണ്ട്. അപ്പം അവരാണ് നമ്മളെ മുമ്പോട്ടുള്ള നമ്മുടെ ഈ പ്രയാണത്തെ തടസ്സപ്പെടുത്തുന്നത്. നമ്മൾ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ മുഴുവനും തടസ്സപ്പെടുത്തുകയാണ്. ഇപ്പോൾ നമ്മൾ കേരളയിൽ പോലുള്ള പരിപാടികൾ, അപ്പം നമ്മുടെ അങ്ങനെ നമ്മുടെ സ്വപ്നങ്ങളുണ്ട്, അതൊക്കെ അവർ തടസ്സപ്പെടുത്തുകയാണ്. എന്നത് നമ്മുടെ നമുക്ക് അവകാശപ്പെട്ടിട്ടുള്ള പിന്നെ ധനസഹായം അത് നൽകാതിരിക്കുക, തടസ്സപ്പെടുത്തുക. നമ്മുടെ വിഹിതം, നമുക്ക് കിട്ടാനുള്ള വിഹിതം അത് കൃത്യസമയത്ത് നൽകാതിരിക്കുക, അല്ലെങ്കിൽ അത് തടസ്സപ്പെടുത്തുക, അങ്ങനെയൊന്ന്. അപ്പം അങ്ങനെയും എല്ലാ വിധത്തിലും കേരളത്തിൻ്റെ മുമ്പോട്ടുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്തുകയാണ് കേന്ദ്ര സർക്കാർ. അപ്പം അതിനെതിരായിട്ടാണ് നമ്മൾ ഈ മനുഷ്യച്ചങ്ങല തീർക്കുന്നത്. അപ്പോൾ ഈ ചങ്ങലയിൽ കൂടി നമ്മൾ നമ്മുടെ പ്രതിഷേധം അറിയിക്കണം. അപ്പോൾ ഈ ചങ്ങലയിൽ കേരളത്തെ സ്നേഹിക്കുന്ന എല്ലാവരും പങ്കെടുക്കണം, ഞാനും അതിലുണ്ടാകും. രാജ്യം ഫാഷിസ്റ്റുകൾ പിടിമുറുക്കുമ്പോൾ പിറന്ന മണ്ണിനെ ഇല്ലാതാക്കാൻ കേന്ദ്രം ശ്രമിക്കുമ്പോൾ സാഹിത്യകാരന്മാരെ നിങ്ങൾ ആർക്കൊപ്പമാണ് എന്നുള്ള ചോദ്യം കേരളം ചോദിച്ചു തുടങ്ങുകയാണ്. ഇപ്പോൾ എം മുകുന്ദൻ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. കേന്ദ്രം കേരളത്തെ അവഗണിക്കുകയാണ്, ഇതിനെതിരെ വലിയ പ്രതിഷേധമുയരണം, ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായുള്ള മനുഷ്യച്ചങ്ങലയിൽ പങ്കുചേരുകയും ചെയ്യുമെന്ന് ഉറച്ച ബോധ്യങ്ങളോടെ എം മുകുന്ദൻ പറയുന്നു. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എം മുകുന്ദൻ പറഞ്ഞ വിവരങ്ങളുമായി ഇപ്പോൾ വിജിൻ തിരുവനന്തപുരത്ത് ചെയ്തു. വിജിൻ, എങ്ങനെയാണ് ഒരു സാഹിത്യകാരൻ പെരുമാറേണ്ടത്, സാഹിത്യകാരൻ നിലപാട് വ്യക്തമാക്കേണ്ടത് എന്ന് എം മുകുന്ദൻ്റെ വാക്കുകളിലൂടെ നമ്മൾ അറിഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാണ് എം മുകുന്ദൻ കൂട്ടിച്ചേർത്തത്? തീർച്ചയായും സിജു, ഇങ്ങനെയുള്ള വിഷയങ്ങളിലെല്ലാം സാമൂഹ്യ പ്രതിബദ്ധതയോടെ തന്നെ പൂർണ്ണമായ കൃത്യമായ നിലപാട് വ്യക്തമാക്കുന്ന ഒരു സാഹിത്യകാരൻ കൂടിയാണ് എം മുകുന്ദൻ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഇപ്പോൾ കൃത്യമായി കേന്ദ്ര അവഗണനയ്ക്കെതിരായ നിലപാട് വ്യക്തമാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് കേരളത്തിൻ്റെ പിന്നോട്ടടിക്കായി ചിലർ അത്തരം താല്പര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു. കേരളം വികസനപാതയിൽ കുതിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താനാണ് ചിലർ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായി അത്തരം നീക്കങ്ങളാണ് ഉണ്ടാകുന്നത്. കേരളത്തിൻ്റെ വികസനത്തിൽ ചിലർ വലിയ തരത്തിലുള്ള ഒരു പ്രശ്നമായി കാണുന്നു. അതിൽ ദില്ലിയിലുള്ള ചില ആളുകൾ ഇതിന് എതിരായി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൻ്റെ വികസന പാതയെ മുരടിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നാണ് എം മുകുന്ദൻ കൃത്യമായി വ്യക്തമാക്കുന്നത്. കേരളത്തെ പൂർണ്ണമായും അവഗണിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് എന്നും കൃത്യമായ രാഷ്ട്രീയ നിലപാട് എം മുകുന്ദൻ വ്യക്തമാക്കുകയാണ്. ഒപ്പം തന്നെ അത് ഈ ഇത്തരത്തിൽ കേരളം വലിയ തരത്തിലുള്ള വികസന കുതിപ്പ് നടത്തുമ്പോൾ അത് പലരെയും അലോസരപ്പെടുത്തുകയാണ് എന്നും വ്യക്തമാക്കുന്നു. കേരളത്തിന് ഉചിതമാകുന്ന ഒരു പദ്ധതിയാണ് കേരയിൽ ഉൾപ്പെടെയുള്ള പദ്ധതികൾ. ഈ പദ്ധതികളെ തടസ്സപ്പെടുത്താനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാരിൻ്റെയും ചില നിക്ഷിപ്ത താല്പര്യക്കാരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നും എം മുകുന്ദൻ വ്യക്തമാക്കുന്നു. ഇതിനെതിരായി വലിയ തരത്തിലുള്ള പ്രതിഷേധം കേരളത്തിൽ ഉയരുമ്പോൾ ആ പ്രതിഷേധങ്ങൾക്ക് ഒപ്പം തങ്ങൾ എന്ന് എം മുകുന്ദൻ സൂചിപ്പിക്കുന്നത് സാംസ്കാരിക ലോകം ഉണ്ടാകും എന്ന കൃത്യമായ നിലപാടാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള ചർച്ച ഒരു ഘട്ടത്തിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിനെ എതിരെ തിരിക്കാനുള്ള ചില സാംസ്കാരിക പ്രവർത്തകരുടെ ഉൾപ്പെടെ വാക്കുകളെ വളച്ചൊടിക്കുന്ന നിലയിലേക്ക് ഉൾപ്പെടെ പോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് എം മുകുന്ദൻ എന്ന മുതിർന്ന സാംസ്കാരിക നായകൻ്റെ ഈ വലിയ തരത്തിലുള്ള സംസ്ഥാനത്തിനെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടുള്ള ഈ നിലപാട്. കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരായ കൃത്യമായ നിലപാട് സാഹിത്യകാരൻ എന്ന നിലയിലും സാമൂഹ്യ നിരീക്ഷകൻ എന്നുള്ള നിലയിലും ഒക്കെ ഈ എം മുകുന്ദൻ വ്യക്തമാക്കുന്നത്. അതുതന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും DYFI January 20 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീളുന്ന മനുഷ്യച്ചങ്ങല കേന്ദ്ര അവഗണനയ്ക്കും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ഈ തൊഴിൽ നിയമനങ്ങൾ നടപ്പിലാക്കാത്ത നടപടിക്കെതിരെയും ഒപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കേന്ദ്രത്തിന് വരുമാനം നൽകുന്ന റെയിൽവേക്ക് വരുമാനം നൽകുന്ന പദ്ധതിയായ കേരള റെയിൽവേയെ പൂർണ്ണമായും തകർക്കാനും അതുപോലെ തന്നെ റെയിൽ യാത്രക്കാരെ പൂർണ്ണമായും ഒരു വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് നീക്കാനുമുള്ള ഒരു നീക്കത്തിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം DYFI
ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങലയിൽ താൻ അണിചേരും, അതിൽ എല്ലാവരും അണിചേരണം എന്നും വ്യക്തമാക്കുന്നു. ഇത് കൃത്യമായി സൂചിപ്പിക്കുന്നത് കേന്ദ്രം കുറേ കാലമായി സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികളെ തടസ്സപ്പെടുത്താൻ, ഒപ്പം തന്നെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പണം നൽകാതെ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള ശ്രമം നടത്തുന്നു. ഒപ്പം കേരളത്തിന് അർഹമായ ഈ വായ്പാ തുക പോലും നൽകാതെ അത് വെട്ടിക്കുറച്ചുകൊണ്ട് നീങ്ങുന്ന ഒരു സംസ്ഥാനത്തെ പൂർണ്ണമായും ഒരു സാമ്പത്തികമായ ഒരു ഞെരുക്കത്തിലേക്ക് നീക്കാനുള്ള നടപടികൾ ആയി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിൽ സാംസ്കാരിക നായകർ, ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ മലയാളത്തിലെ സാംസ്കാരിക ലോകം തന്നെ അതിനെതിരായി പ്രതിഷേധവുമായി മുന്നോട്ടെത്തുന്നു. നേരത്തെ സച്ചിദാനന്ദനും എം കെ സാനു ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഈ മനുഷ്യശൃംഖലയിൽ അണിചേരും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി ഏറ്റവും അവസാനത്തെ കൃത്യമായ നിലപാട് കേന്ദ്ര സർക്കാരിനെതിരെ സ്വീകരിക്കുന്ന ഒരു കാര്യമായി എം മുകുന്ദൻ്റെ ഈ പ്രസ്താവനയെ കാണാൻ കഴിയും. ഇതിനകത്ത് വളരെ പ്രസക്തമായ ഒരു കാര്യം, ഒരു സാഹിത്യകാരൻ തന്നെ സൃഷ്ടികളിലൂടെ അല്ലാതെ സമൂഹത്തോട് എന്തെങ്കിലും പറയുമ്പോൾ ആ പറയുന്ന വാക്കുകളിൽ സ്പഷ്ടത ഉണ്ടാകണം, കൃത്യത ഉണ്ടാകണം, യാതൊരു സന്ദേഹങ്ങൾക്കും അനാവശ്യ വിവാദങ്ങൾക്കും ഇടവരുത്തുകയും ചെയ്യരുത്. ഒരുപക്ഷേ എം മുകുന്ദൻ വളരെ കൃത്യമായി തന്നെ ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, കേന്ദ്രം കേരളത്തോട് അവഗണന കാട്ടുന്നു, കേരളത്തിൻ്റെ വികസനത്തെ ചവിട്ടിമതിക്കാൻ അനുവദിക്കില്ല, കേരളത്തെ തകർക്കാൻ ദില്ലിയിൽ നിന്ന് ചിലർ ചരടുവലികൾ നടത്തുന്നു. വളരെ കൃത്യമാണ് കാര്യങ്ങൾ, ഇങ്ങനെയല്ലേ സാഹിത്യകാരന്മാർ പറയേണ്ടത്? തീർച്ചയായും അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ചില എം ടി ഉൾപ്പെടെയുള്ളവരുടെ വാക്കുകളെ വളച്ചൊടുക്കാനുള്ള ശ്രമം നടത്തി, അത് കമ്മ്യൂണിസവുമായി ബന്ധപ്പെടുത്തി, നിലവിലെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തി ഒക്കെ വലിയ തരത്തിലുള്ള ഒരു വിവാദത്തിലേക്ക് നയിക്കാനുള്ളൊരു സാഹചര്യം മാധ്യമങ്ങളും അതുപോലെ തന്നെ.